നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 2023-24 സീസണുകളിൽ ടോപ്പ് ബോളേഴ്സിൻ്റെ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. 10-ാം സ്ഥാനത്ത് തന്നെ മോഹൻ ബഗാൻ്റെ സൂപ്പർ താരമായ മൺവീറുണ്ട്. 4 മത്സരങ്ങളിൽ നിന്ന് ഏകദേശം 2 ഗോൾ നേടിയിട്ടുണ്ട്. 9-ാം സ്ഥാനത്തും മോഹൻ ബഗാൻ്റെ താരം പെട്രോറാറ്റോസ് തന്നെയാണ്. 4 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും 8-ാം സ്ഥാനത്തും മോഹൻ ബഗാൻ്റെ താരങ്ങളാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുമായിട്ട് കുമ്മിങ്സ് നേടിയിരിക്കണം. 7-ാം സ്ഥാനത്ത് FC ഗോവയുടെ വിദേശ താരമായ നോഹയാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും 6-ാം സ്ഥാനത്ത് ഒഡീഷ FC സൂപ്പർ സ്ട്രൈക്കറായ ഡിഗോ മൗറീഷോ 6 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ നേടിയിട്ടുണ്ട്. 5-ാം സ്ഥാനത്ത് ചെന്നൈയിൻ FC താരമായ കോണർ ആണ്. 6 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളും 4-ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഇന്ത്യൻ താരമായ പാർദീപ് എന്ന് പറയുന്ന താരമാണ്. 6 മത്സരങ്ങളിൽ നിന്ന് 3 ഗോൾ നേടിയിട്ടുണ്ട്. 3-ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡർ മജീഷ്യനുമായ അഡ്രിയാ ലൂണയാണ്. 6 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ നേടി 3-ാം സ്ഥാനത്ത് നിലനിൽക്കുകയാണ്. 2-ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായ ക്ലീൻഡൻ സിൽവയാണ്. 5 മത്സരങ്ങളിൽ നിന്ന് താരം 3 ഗോളുകൾ നേടിക്കൊടുത്തിട്ടുണ്ട്. 1-ാം സ്ഥാനത്ത് തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ ജോർജ് പെരേര ഡൈസാണ്. 5 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുമായിട്ട് 1-ാം സ്ഥാനത്ത് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടോപ്പ് ഗോൾ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മച്ചമാരെ അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട സ്ട്രൈക്കറായിരുന്നു അർമാൻഡോ സാദിഖ് എന്ന് പറയുന്ന വിദേശ താരം. നിലവിൽ മോഹൻ ബഗാനിൽ, അതിനുശേഷം സൈൻ ചെയ്യുകയായിരുന്നു അർമാൻഡോ സാദിഖ്. എന്നാൽ മോഹൻ ബഗാനിൽ മികച്ച പ്രകടനം അർമാൻഡോ സാദിഖിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തിനെ ഒഴിവാക്കി മറ്റൊരു വിദേശ താരത്തിനെ എത്തിക്കാനാണ് ശ്രമം നടത്തുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ നോക്കിയ താരമായിരുന്നു അർമാൻഡോ സാദിഖ് എന്ന വിദേശ താരം. പക്ഷേ കൂടുതൽ തുക കണ്ട് മോഹൻ ബഗാനിലേക്ക് അർമാൻഡോ പോവുക തന്നെയായിരുന്നു.